മണിപ്പൂരിൽ അക്രമികളെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകാത്ത ഉന്നത സ്ഥാനീയൻ 4 വോട്ട് ലക്ഷ്യം വെച്ച് മതസൗഹാർദ്ദത്തിന് ശ്രമിക്കുന്നത് ജനം തിരിച്ചറിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുവർഷത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ എത്തിയ നവകേരള സദസ്സിന് തൃക്കാക്കരയിൽ ലഭിച്ചത് വൻ വരവേൽപ്പായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സാണ് തൃക്കാക്കര മണ്ഡലത്തിൽ നിന്ന് പുനരാരംഭിച്ചത്. സദസ്സിന് വേദിയായ കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. ഒരിടവേളയ്ക്ക് ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിറഞ്ഞ കയ്യടികളോടെയാണ് എതിരേറ്റത്. സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രം കേരളത്തോട് ഭരണഘടനാ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മണിപ്പൂരിൽ അക്രമികളെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകാത്ത ഉന്നത സ്ഥാനീയൻ 4 വോട്ട് ലക്ഷ്യം വെച്ച് മതസൗഹാർദ്ദത്തിന് ശ്രമിക്കുന്നത് ജനം തിരിച്ചറിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പ്രത്യേക വിഭാഗം വിശ്വാസികൾ അവരീ മണ്ണിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് മണിപ്പൂരിൽ വംശഹത്യയുടേതിന് തുല്യമായ ആക്രമണങ്ങൾ നടന്നു. എല്ലാ സംഭവങ്ങളും അതിക്രൂരമായ രീതിയിൽ നടത്തിയതിനു ശേഷം ഇത്തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർ അവരിരിക്കുന്ന കസേരയിലിരുന്നു കൊണ്ട് ചെറുവിരലനക്കാൻ ആ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക മതവിശ്വാസം സ്വീകരിച്ചു പോയി എന്നതിൻ്റെ മേലെ എല്ലാവിധ പീഡനങ്ങൾക്കും ഇരയാകുന്നവർക്ക് രക്ഷ നൽകാൻ അക്രമികളെ നിലക്ക് നിർത്താൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത ആ ഉന്നത സ്ഥാനീയനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ 4 വോട്ട് പോരട്ടെ എന്ന തരത്തിൽ ചില സൗഹാർദ്ദ നീക്കങ്ങൾ നടത്തുമ്പോൾ അതും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. സംഘാടക സമിതി ചെയർമാൻ CM ദിനേശ് മണി അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, KE രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 10,000 പേർക്ക് ഇരിക്കാവുന്ന കൂറ്റൻ പന്തലാണ് സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ ഒരുക്കിയത്. പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കാനായി 27 കൗണ്ടറുകളാണ് പ്രവർത്തിച്ചത്. നവകേരള സദസ്സിന് മുന്നോടിയായി വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. കൈരളി ന്യൂസ്, കൊച്ചി.